എന്ന് സൈന്യങ്ങളുടെ കർത്താവ്. ഹല്ലേലൂയ, ബലവാനായ ദൈവം. ഹല്ലേലൂയ, സൈന്യങ്ങളുടെ കർത്താവ്, സർവശക്തനായ ദൈവം, ഓൾ മൈറ്റി ഗോഡ്, അതാണ് നമ്മുടെ ദൈവത്തിന്റെ പേര്. ഹല്ലേലൂയ. ആ ദൈവത്തെ കൊണ്ടു നടക്കുന്നവരാണ് വാസ്തവത്തിൽ പുതിയ നിയമ വിശുദ്ധന്മാർ. എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഒരൊന്നരയായപ്പോഴാണ് കിടന്നത്, ശരിക്കും ഉറങ്ങിയില്ല. 4 മണിയായപ്പോ വിളിച്ചു, 3 മണിക്കാണ് വിളിക്കാറ്. അന്ന് ഇന്നൊരു എക്സ്ക്യൂസ് തന്നു, 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ എന്നോട് പറഞ്ഞു, കൊയ്ത്തുകാരാണവർ. ഞാൻ വിചാരിച്ചു എന്നാ കൊയ്ത്തുകാർ? അതെ, കൊയ്ത്തുകാരാണവർ. അവരെ ഈ കാലഘട്ടത്തിൽ കൊയ്യാനാ ഞാൻ വിളിച്ചവരാ. അവരെല്ലാം അരിവാളിന്റെ മൂർച്ഛ നഷ്ടപ്പെട്ടവരും അരിവാള് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതുകൊണ്ടും അങ്ങനെ സ്വർഗത്തിന്റെ വിലാപം ഞാൻ കേട്ടു. അവർ എന്റെ കൊയ്ത്തുകാരാണെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരൊക്കെയോ കർത്താവിന് വേണ്ടി കൊയ്ത്തിനായി ദൈവം ഈ കാലഘട്ടത്തിൽ വേർതിരിച്ചവരാ. അവർ എവിടെയൊക്കെ ദുഷ്ട പിശാച്ച് ഉടക്കി വെച്ചിരിക്കുക, അത് കർത്താവ് റിലീസ് ചെയ്യാൻ എന്നെ അയച്ചിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തന്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിന്റെ കിരീടമായിരിക്കും. ഓ, തന്റെ ഈ മഹത്വം ചുമന്ന് ആ മഹത്വത്തിന്റെ കിരീടം ധരിച്ചവരെ സൗന്ദര്യത്തിന്റെ കിരീടം, മഹത്വത്തിന്റെ ആ മകുളം ചുമന്നവരെ സൗന്ദര്യത്തിന്റെ കിരീടമാക്കി വെക്കും. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ആരാധിക്കുന്ന ആരാണോ ആരാധിക്കുന്നത്, അവരുടെ മേൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അല്പനേരം ഒന്ന് ശ്രദ്ധിച്ച്, കൈകളടിച്ച് നന്ദി പറഞ്ഞേ. നിങ്ങളിപ്പോൾ യേശു നോക്കുകയാണ്, സ്വർഗം നോക്കുകയാണ്, നിങ്ങളിപ്പോൾ പിതാവാ ദൈവം നോക്കുകയാണ്. നിങ്ങളിപ്പോൾ ഹല്ലേലൂയ പറഞ്ഞത് എന്തിനെ ബേസ് ചെയ്താണ്? ആത്മാർത്ഥമായി പറഞ്ഞു, അതോ നിങ്ങളുടേതായ ഒരു സ്റ്റൈലിലാണോ? ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒറിജിനലായിട്ട് പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു വലിയ പ്രതിഫലം ഇരിപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വായിച്ച സഹോദരൻ, എന്താണ് വായിച്ച? 10-ാം വാക്യം. ഇത് സാധാ നിയമം ദൈവം സൃഷ്ടിച്ചു. വീണ്ടും വീണ്ടും ദൈവം പറയാണ്, നിയമത്തിന്റെ മേൽ ഒരു പുതിയ നിയമം ഞാൻ പ്രഖ്യാപിക്കുക. അത് മനുഷ്യബുദ്ധിക്ക് അതീതമായൊരു നിയമമാണ്, അതാണ് അതിന്റെ രഹസ്യം. നിയമത്തിന്റെ മേൽ നിയമം. എല്ലാവരും എന്ന് പറഞ്ഞ ആ പദം എന്ന് പറഞ്ഞേ, നിയമത്തിന്റെ മേൽ നിയമം. ഹല്ലേലൂയ. നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ, നിയമത്തിന്റെ മേൽ നിയമം? അതിന്റെ ആവശ്യമുണ്ടോ? ഹലോ, അതിന്റെ ആവശ്യമുണ്ടോ? നിയമമുള്ളിടത്ത് വീണ്ടും അതിന്റെ മേലൊരു നിയമം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിയമം ഓൾറെഡി ഉണ്ട്. എന്നാൽ ദൈവീക രഹസ്യങ്ങൾ തുറക്കപ്പെടാൻ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാട് സ്വർഗം എടുക്കുകയാണ്. നിയമത്തിന്റെ മേൽ നിയമം. അത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായിരിക്കും. അത് ദൈവത്തിന്റെ ആത്മാവ് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു, അവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് ദൈവം പറയുന്നത് കേട്ടോണം, ഒന്നര വായിച്ച സഹോദരി. ഇത് ആ പദം മറക്കല്ല, ഇത് നിയമത്തിന്റെ മേൽ നിയമമാണ്. അടുത്തത് ചട്ടത്തിന്റെ മേൽ ചട്ടമാണ്. എന്നൊന്നും ആരും പറയണ്ട, എല്ലാത്തിനും ഒരു പൂർണതയുണ്ട് അവന്റെ നിയമം പാലിക്കുന്നതിൽ. തുടർന്ന് വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷകളുടെ നാവ് കൊണ്ടും, അന്യഭാഷക്കാർ പറയുന്നത് പോലുള്ള നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ജനത്തോട്, അവരല്ല, ഇവർ വേറെ, അവർ വേറെ, തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ജനത്തിനിടയിൽ ഞാൻ അവർക്ക് പരിചയമില്ലാത്ത ഭാഷകൾ കൈമാറി കൊടുക്കും. അതാണ് യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ.
അച്ഛൻ നമുക്ക് നല്ല മലയാളം ഉള്ളപ്പോ പിന്നെ കടപട കണ്ണം ചിരട്ട എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അല്ല, ഉണ്ടോ അച്ഛൻ? നമ്മളെ മലയാളം മോശമാണ്? നമ്മൾ ജനിച്ചപ്പോ ഇവിടെ മലയാളം ഉണ്ട് അല്ലേ അച്ഛാ? ശരിയല്ലേ? പിന്നെ എന്തിനാ അച്ഛാ നമുക്ക് ഈ അന്യഭാഷകൾ എന്ന് ഞാൻ ഒരു കാലത്ത് ഒരുപാട് ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവര്, അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം കണ്ടെത്തി അറിഞ്ഞ് എഴുതി വെച്ച ഒരു തിരുവചനമാണ് ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം. ഒന്ന് കൊരിന്ത്യസ് 14:4, ഒന്ന് കൊരിന്ത്യസ് 14:14-18, ഒന്ന് കൊരിന്ത്യസ് 14:6. ഇവിടെയെല്ലാം നിങ്ങളിൽ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത അനുഭവം, ഹല്ലേലൂയ, അദ്ദേഹം തിരിച്ചറിഞ്ഞ, അദ്ദേഹം വെറുതെ ലേഖനം എഴുതുകയല്ല അച്ഛാ, പൗലോസ് അപ്പോസ്തലൻ 14 ലേഖനം എഴുതിയെന്നാണ്. അപ്പോസ്തലനായ പൗലോസ് വെറുതെ ലേഖനം എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ അനുഭവം. ഞാൻ ഇങ്ങനെ ആരാധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ശീലിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കുണ്ടായതുപോലെ എന്ന് ആ അനുഭവമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. വായി തുറന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഇവിടെ വചനശുശ്രൂഷ തുടങ്ങിയിട്ടില്ല. കർത്താവ് നിങ്ങളെ എന്തിലേക്കോ കൊണ്ടുപോകുക, നിങ്ങൾ എവിടെയോ ആണ് അവിടെ ഇരുന്ന പോരാ, അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ എത്തില്ല. ഈ ഭൂമിയിൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ, നിങ്ങൾ നിസ്സാരല്ല, നിങ്ങൾ അവകാശികളാ. എന്തിന്റെയൊക്കെ അവകാശിയാ? അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവപിതാവിന് എന്ത് അവകാശം ഭൂമിയിലുണ്ടോ സ്വർഗത്തിലുണ്ടോ അതെല്ലാം അല്ല ഓഹരിക്കാരാ. അതിന്റെ വീതം നിനക്കുണ്ടെന്ന് അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ കൂട്ട് അവകാശിയാണ്. എന്താണ് യേശുവിന്റെ അവകാശം? ആത്മാക്കളുടെ രക്ഷയുടെ സർവീസാണ് യേശുവിന് മേൽ വെളിപ്പെട്ട സമ്പത്ത് അല്ലെങ്കിൽ ശുശ്രൂഷ പദവി. അതാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു ദൈവരാജ്യ സംബന്ധമായ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന്റെ സർവീസറാണ് നിങ്ങൾ. ഹല്ലേലൂയ പറഞ്ഞേ. കത്തോലിക്ക സഹോദരങ്ങളെ, നീ കത്തോലിക്ക സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നിനക്കൊരു സർവീസ് വെച്ചിട്ടുണ്ട്. അതൊരു വൈദികനെന്നോ ഒരു സുവിശേഷ പ്രഘോഷകനെന്നോ ഒരു പ്രവാചകനെന്നോ നിലയിലല്ല. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരു സബ് കളക്ടറുടെ വീട്ടിൽ ചെന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 99-ലാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ. അവിടെ ഒരു 8 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു 8-9 വയസ്സ് മാക്സിമം, അവിടെ ഉള്ള ഒരു പയ്യനും അവന്റെ പപ്പ ബാങ്ക് മാനേജർ, ഇവന്റെ മമ്മി സബ് കളക്ടർ, അങ്ങനെ ഞാൻ ഇവന്റെ ഒരു പെങ്ങള്. ഇപ്പൊ അവരെല്ലാം അമേരിക്കയിലാണ്, ഒരു വലിയൊരു ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോ അവരുടെ ആ പയ്യൻ അവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പറയാണ്, ജോയ് ബ്രദറിന്റെ മേൽ എന്തൊക്കെയോ ഹോസ്പിറ്റൽ കിടക്കുന്ന പോലെ വെച്ച് കെട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നു, എന്നാന്ന് എനിക്ക് അറിയത്തില്ല, ഈശോയെ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. അവനങ്ങനെ ഒരു പ്രവാചകനല്ല, അവൻ പ്രവാചക ശിഷ്യനുമല്ല. പ്രവാചക ദൗത്യത്തെ കുറിച്ച് അവൻ അറിവില്ല, വെളിപാടുകൾ എങ്ങനെയാ കൈകാര്യം ചെയ്യണമെന്ന് അവൻ അറിയില്ല. പക്ഷെ അവൻ എന്നോട്, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ കാണുന്നു ജോയ് ബ്രദറെ, ഈശോ ജോയ് ബ്രദറിന്റെ മേലല്ല ഇങ്ങനെ വെച്ച് കെട്ടിയതുപോലെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി, എനിക്ക് മുമ്പിൽ എന്തോ ഒരു അപകടമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതിശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേറൊരു വലിയൊരു പ്രവാചകനെ കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രവചിച്ചു പറയുകയാണ്, ജോയ് ബ്രദറെ വലിയൊരു ആക്സിഡന്റ് കർത്താവിനെ കാണിക്കുന്നു എന്ന്. എനിക്ക് അതിനു മുമ്പേ ഈ പയ്യൻ പറഞ്ഞപ്പോഴേ കർത്താവിന്റെ ആത്മാവിൽ വെളിപ്പെട്ടു, എനിക്ക് വരാൻ പോകുന്ന ഒരു വലിയ സംഭവമാണതെന്ന്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ, ദൈവമക്കളെ ശ്രദ്ധിക്കണം, ദൈവം ഒരു പ്രവചനം അയച്ചാൽ ദൈവത്തിന് അതിന് ഒഴിവ് കഴിവുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. അല്ല, ഒഴിവ് കഴിവുണ്ട് എന്ന് പറഞ്ഞേ. നിങ്ങളോട് ഒരാള് ദൈവത്തിന്റെ ആത്മാവിൽ ഒരു പ്രവചന ദൂത് പറയാന്ന് വെച്ചോ, ആ പ്രവചന ദൂത് നിമിത്തം അത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് വിശ്വാസം പ്രഖ്യാപിച്ചാൽ, കർത്താവ് ഞാൻ നിനക്കുള്ളവനാണ്, ആ വിഷയം മാറണമെന്ന് പറഞ്ഞാൽ അത് മാറിയിരിക്കും. അതുകൊണ്ട് ഈ വെളിപാടുണ്ടായത്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ അതിശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു സ്ഥലത്ത് വെച്ച് എനിക്കൊരു വലിയൊരു സംഭവം ഉണ്ടായി. അത് എന്റെ ഒരു നഗരം മാത്രം തെറിച്ചുപോയി, ബാക്കി കാര്യമായിട്ട് എനിക്കൊന്നും പറ്റിയില്ല. അത്ഭുതകരമായി കർത്താവിനെ സംരക്ഷിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ പയ്യൻ സാധാരണ ഒരു വിശ്വാസി, പക്ഷെ അവൻ പ്രവചിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം,
ക്രിസ്ത്യാനിയായി മഹാമോദിസ മുങ്ങിയ ഓരോ വ്യക്തിയും ദൈവരാജ്യ സംബന്ധമായ ശുശ്രൂഷകരാണ്. ചിലർ പ്രവചിക്കും, ചിലർക്ക് കാണാം, ചിലർക്ക് കേൾക്കാം, ചിലർക്ക് അറിയാം, ചിലർക്ക് മണക്കാം. ഹല്ലേലൂയ. എറണാകുളത്ത് നടന്ന ഒരു ശുശ്രൂഷയിൽ ഒരു പെൺകുട്ടി, അവിടെ ഒരു വലിയ സുഗന്ധാഭിഷേകം ഉണ്ടായി. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞ് ഒരു പെൺകുട്ടി എന്നെ ഫോൺ വിളിക്കുകയാണ്. ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ആ ബ്രദറെ എന്റെ തുണി ഇന്നാണ് അലക്കാൻ വേണ്ടി എടുത്തത്, അന്ന് ധ്യാനത്തിലിട്ട തുണി അലക്കാൻ വേണ്ടി എടുത്തത് ഇന്നാണ്. ഈ തുണി അലക്കാൻ എടുത്തപ്പോൾ ആ തുണിയിൽ ഭയങ്കര സുഗന്ധമാണ്. മമ്മി പറഞ്ഞു, എടി അത് അലക്ക മെഷീനിൽ ഇടലടി, അതിനെന്തോ ദൈവം എന്തോ പ്രത്യേകതയുണ്ടീ അലക്കലടി മാറ്റി വെക്കടി എന്ന് പറഞ്ഞു. അപ്പൊ അത് അലക്കണോ അത് മാറ്റി പിന്നെ ഒരു വിശുദ്ധ വസ്തുവായിട്ട് വെക്കണോ എന്ന് അറിയാൻ വേണ്ടി ആ ജോയി ബ്രദറിനെ വിളിച്ചു, എന്റെ ആരോ നമ്പർ കൊടുത്ത വിളിച്ചു. അവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ യേശു ക്രിസ്തു ഒരു സുഗന്ധമല്ല. യേശു ക്രിസ്തുവിൽ നിന്ന് സുഗന്ധമുണ്ടാകും, പക്ഷെ യേശു ഒരിക്കലും സുഗന്ധമല്ല. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന പലവിധ മേഖലകളിൽ ഒന്നാണ് നീ അറിയുന്നത്. നീ ധൈര്യമായിട്ട് നിന്ന് തുണി അലക്കിക്കോ, അതുകൊണ്ട് നിനക്ക് സ്വർഗം നഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ, വായ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ട ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ പദവിയുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻ്റെ എടുത്തിട്ട് വരാം. അതെ, മോളെ പിടിച്ച്, അവൾക്ക് എന്ത് പ്രത്യേകതയുണ്ട്? ആ എല്ലാവരും കൈ കൊടുത്തിട്ട് പറയാം, നിനക്കൊരു ദൈവ ശുശ്രൂഷ ഭൂമിയിലുണ്ടെന്ന് പറ വായി തുറന്ന് പറ മുഖത്ത് നോക്കി പറയണം, നിനക്ക് ഈ ഭൂമിയിൽ ഒരു ദൈവ ശുശ്രൂഷ. മോളെ രണ്ടുപേരും പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നിനക്ക് ഒരു ദൈവ ശുശ്രൂഷ ഈ ഭൂമിയിലുണ്ട്. ഇവിടെ ഈ ഇരിക്കുന്നവരിൽ 90% ആളുകളും 2000 മുമ്പൊക്കെ ഉന്നതമായ അഭിഷേകത്തിൽ കയറി വന്നവരാണ്. 2000 ശേഷം വന്നവര് വളരെ അപൂർവമാണ്. എന്നാൽ അത് അങ്ങനെ സെലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവര്, ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11 തുടർന്ന് 13 ഒന്ന് വായിക്കാം. ആമോസിന്റെ പുസ്തകം 11-ാം അധ്യായം, സോറി 9-ാം അധ്യായം, അതിന്റെ 11-ാം തിരുവചനം. ഹല്ലേലൂയ. ഓ, നിങ്ങളൊക്കെ ബൈബിൾ കൊണ്ടുവരണ്ടായിരുന്നോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ചുമന്ന ദൈവം നിങ്ങളെ ചുമക്കും വയസ്സാകാലത്ത്. ശ്രദ്ധിച്ചേ, അന്ന് എന്നാണ് ഈ കാലഘട്ടത്തിൽ അന്ത്യകാലത്ത് ദാവീദിന്റെ വീണു പോയ കൂടാരത്തെ കർത്താവ് പുതുക്കി പണിയും. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വീണുപോയ കൂടാരം പണിയാറുണ്ടോ? പണിയാറില്ല, വേറെ പണിയും. പക്ഷെ വീണത് അത് വേസ്റ്റ് പോയി തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. 2023 ഡിസംബർ 31 രാത്രി 12:30 കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ 2024 ഒരുപാട് ആത്മീയർ വീണു പോയവരുണ്ട്, അവരെ ഞാൻ പുതുക്കി പണിയുന്ന കാലമായിരിക്കും. അവരുടെ അഭിഷേകം മരവിച്ചു പോയി, ചില അഭിഷേകം വേസ്റ്റ് ആക്കി കളഞ്ഞു, ചില അഭിഷേകം ചിലര് വിറ്റു. അങ്ങനെയുള്ളവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു സീസണാണ് 2024. ഹല്ലേലൂയ. ഈ സീസൺ എത്ര കാലം തുടരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള സീസണൊക്കെ വളരെ വെറൈറ്റി, വളരെ വളരെ പെട്ടെന്ന് നിന്നുപോവാൻ, സീസൺ തീർന്നു പോവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളിലെ ചപ്പും ചവറും അതിലും ഇതിലും മഹത്വത്തിലും സാധ്യതകളിലും സമ്പത്തിലും മനുഷ്യമാനത്തിലും വീണുപോയി, പാപത്തിൽ വീണുപോയി, ജഡത്തിൽ വീണുപോയി, എന്തൊക്കെയോ വലിയ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് നടന്ന പല ശുശ്രൂഷകരും പലതിൻ്റെ മേൽ തട്ടി വീണു, ഉടഞ്ഞു പോയവരുണ്ട്, വീണുപോയവരുണ്ട്, മയങ്ങിപ്പോയവരുണ്ട്. എഴുന്നേൽക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത എഴുന്നേൽക്കാൻ സാധ്യത ഉള്ളവരെ എഴുന്നേൽപ്പിക്കാത്ത ശുശ്രൂഷകരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ കാലം, ഈ 2024, ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ, ഈ കാലം ഭൂമിയുടെ പരപ്പിൽ, ഭൂപരപ്പിൽ സ്വർഗം ഒരു പ്രത്യേക പദ്ധതി ഒരുക്കി കഴിഞ്ഞു. അത് തൻ്റെ വീണുപോയ, താൻ തെരഞ്ഞെടുത്ത, തന്റെ മാറിലെ ചോര ചങ്കിലെ ചോര കൊണ്ട് വിലക്കി വാങ്ങിയ തന്റെ സഭയിലെ, തന്റെ സഭയെ പുതുക്കി പണിയുന്ന ഒരു വർഷമാണ്. അല്പനേരം ശ്രദ്ധിച്ച കർത്താവിന്റെ ഗ്ലോറി ഇറങ്ങട്ടെ. Amen.
പുതുക്കിപ്പണയുന്ന വായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. പുതുക്കിപ്പണയുന്ന മരവിച്ചു പോയതിനെ മടക്കി കൊണ്ടുവരുന്ന അഭിഷേകത്തെ ലൂസായി പോയതിനെ സ്ട്രോങ്ങാക്കുന്ന ജീവിതം കൂട്ടിമുട്ടട്ടെ.